ഫസ്റ്റ് ചോദിക്കുന്നത് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറ്റുമോ? അപ്പൊ ഞാൻ പറയാം, എന്റെ പൊന്നു ചേട്ടാ, ഞാൻ അഭിനയിക്കുന്നതിന് മാത്രം എനിക്ക് പൈസ മതി, 500 ആയാലും 1000 ആയാലും 5000 ആയാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് എനിക്ക് പറ്റില്ല. ലൊക്കേഷനിൽ സംവിധായകൻ മോശമായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണമായിട്ട് രണ്ട് പെൺകുട്ടികൾ, ചെറിയ കുട്ടികളാണ്, ഒരു 20 വയസ്സിന് താഴെ വരുന്ന കുട്ടികൾ എന്നോട് വന്ന് പറയുകയാണ്. ഒരിക്കൽ അവർക്ക് വഴങ്ങി കൊടുത്താൽ പിന്നെ എപ്പോഴും ഒരു ചാൻസ് വരണമെങ്കിൽ എവിടെ നമ്മൾ തുണി അഴിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കും വരും, നിങ്ങൾക്കും അതൊരു ശീലമാവും. അപ്പം അങ്ങനെ പോകരുത് കുട്ടികളെ എന്ന് ഞാൻ പറഞ്ഞു. യുവമാര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പെമ്പിളരെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയക്ക്, ചാൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക, ചെക്കന്മാരെ ഇങ്ങോട്ട് അയക്കണ്ടെന്ന് പറഞ്ഞ ടീമുകളും ഉണ്ട്. നമ്മൾ തുണി അഴിക്കാൻ തയ്യാറാവാത്ത ഇടങ്ങളിലെല്ലാം നമ്മൾ തഴയപ്പെട്ടു, അതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല അവസ്ഥയിലും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാളത്തിലെ യുവ സൂപ്പർ സ്റ്റാർ കടന്നു പിടിച്ചു എന്ന ആരോപണവുമായി നടിയും ആക്ടിവിസ്റ്റുമായ സോണിയ മൽഹാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിലൊരു ആരോപണം ഈ ഒരു 2013 തോന്നുന്നു അല്ലേ, ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞു, അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അന്ന് നിരുപാധികം മാപ്പ് പറഞ്ഞു, അതാണ് ആ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു. പിന്നെ അത് ലൊക്കേഷനിൽ പറയാനുള്ളൊരു ധൈര്യക്കുറവ്, കാരണം ഞാൻ അതിൻ്റെ 2 വർഷം മുന്നേ ഇൻഡസ്ട്രിയിലേക്ക് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ 2013 ഈ പടം ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഡയറക്ടറോട് തന്നെ പോയി നേരിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള നമുക്കൊരു ഭയപ്പാടോടെ നിൽക്കുന്ന ഒരാളാണ്. നമ്മളെ വിളിക്കുക, അഭിനയിക്കുക, പോവാ, തിരിച്ചു വരുമോ, അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ആ ലൊക്കേഷനിൽ വേറെ ആരോടും പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പം തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു പോയതാണ്, വേറൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല, ഇത് ആരോടത്തും പറയണ്ടെന്നും പുള്ളിയും തന്നെ പറഞ്ഞു. അപ്പം ഞാനത് അവിടെ വിട്ടു, പക്ഷേ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് ലൊക്കേഷനിൽ വന്നു, എനിക്കത് മാനസികമായിട്ടൊരു ഇതായെന്ന് പറഞ്ഞപ്പം കുഴപ്പമില്ല, ഇനി അങ്ങനെ നമ്മൾ 2-3 പ്രോജക്റ്റ് പിന്നെ ആൾക്കും വിടാനൊരു ഇതായിരുന്നു, ഇപ്പോൾ തൽക്കാലം പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതായി, ഹോസ്പിറ്റലും കാര്യങ്ങളും, അച്ഛന് ക്യാൻസറായി, അപ്പോൾ എനിക്ക് വരുമാനം ഇല്ല, എല്ലാം കൂടെ ആയപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ചാൻസ് വന്നപ്പോൾ വീണ്ടും നമ്മൾ ഇൻഡസ്ട്രി, ഇത് മാത്രം ഓർത്തിരിക്കാനോ അല്ലെ, അതങ്ങനെ ഒരു ഡ്രാമയിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒരു നമ്മളങ്ങനെ ഒരു ഡ്രാമാറ്റിക് സിറ്റുവേഷൻ ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തോ ഒരു അറ്റംപ്റ്റ് സാധനങ്ങളൊക്കെ വരും എന്നുള്ളൊരു ഭയം, പിന്നെ വീട്ടിൽ പറഞ്ഞു പോയല്ലോ ഞാൻ, അപ്പം അതെനിക്കൊരു ഇതായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തു, പിന്നെ വീണ്ടും അഭിനയിക്കാൻ പോയിരുന്നു. പക്ഷെ അഭിനയിക്കാൻ പോയിട്ടും ഈ നടൻ്റെ അടുത്തുനിന്ന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഈ സമയം വരെ വന്നിട്ടില്ല, ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ആരുടെ അടുത്തെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മോശമായ പെരുമാറ്റമോ സംസാരമോ? ഇഷ്ടം പോലെ നമ്മളെടുത്ത് ഒരു പ്രോജക്റ്റിന് വിളിക്കുമ്പോൾ തന്നെ നമ്മളെടുത്ത് ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ കുറവാണ്, അല്ലാതെ സോണിയ ഒരു വർക്കുണ്ട് വരൂ, ഇത്രയാണ് റെമ്യൂണറേഷൻ, ഇവിടെയാണ് ലൊക്കേഷൻ എന്ന് പറയുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫസ്റ്റ് ചോദിക്കുന്നത് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറ്റുമോ. അപ്പം ഞാൻ പറയാം, എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ അഭിനയിക്കുന്നതിന് മാത്രം എനിക്ക് പൈസ മതി, 500 ആയാലും 1000 ആയാലും 5000 ആയാലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് എനിക്ക് പറ്റില്ല, അപ്പം അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം വേണ്ട, എനിക്ക് ഈ ക്യാരക്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. അങ്ങനെ പല വലിയ പ്രൊഡക്ഷൻ കൺട്രോളർമാരെയും പല പടത്തു നിന്നും നമ്മൾ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് പിന്നെ അവർ വിളിക്കത്തില്ല. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വെച്ച് കാണുമ്പോൾ ചേട്ടാ നിങ്ങൾ ഈ പടം ചെയ്ത് ഒരു ക്യാരക്ടർ തരായിരുന്നു, ഞാനൊരു സോഷ്യൽ വർക്കറല്ലേ, എൻ്റെ വരുമാന മാർഗ്ഗം സിനിമയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് നിന്നോട് റെസ്പെക്റ്റ് ഉണ്ട്, നീ ഞങ്ങളോട് ആ റെസ്പെക്റ്റ് തരുന്നു. അപ്പം നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പിന്നെ നീ ഒരു സോഷ്യൽ വർക്കറാണ്, ചിലപ്പോൾ ഇത് അങ്ങനെയൊക്കെ അവർക്കൊരു പേടിയും ഉണ്ടായിരുന്നു, ഇപ്പം നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ഉപദ്രവിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളത്. ഇപ്പം രണ്ട് മനുഷ്യന്മാർ ഇഷ്ടപ്പെട്ടിട്ട് സെക്സ് ചെയ്യുന്നുണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. നമുക്കൊരു വ്യക്തി ഇഷ്ടപ്പെട്ടാലും അവർ ചിലപ്പം എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അത്തരം വികാരം, മനുഷ്യരാണ്, അപ്പോൾ അതൊക്കെ ഉണ്ടാവും, അത് കൺസെൻ്റ് ആണ്. അപ്പോൾ കൺസെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് റേപ്പിൻ്റെ പട്ടികയിൽ ഒന്നും പെടുത്തിയിട്ട് പിന്നെ വന്നിട്ട് ഇപ്പം നമ്മൾ ആക്ഷേപം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ ഒരു സ്ത്രീകളും വരരുതെന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത്. പക്ഷേ എൻ്റെയൊക്കെ ലൈഫിൽ ഒരുപാട് ലൊക്കേഷനിൽ നമ്മൾ മോശമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ള കുട്ടികളെ ഇപ്പം നമുക്കറിയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് തന്നെ ഒരു കോഴിക്കോടാണെന്ന് തോന്നുന്നു, അത് ഒരു സൂപ്പർ സ്റ്റാർ പടമാണ്, അവിടെ നടന്ന ഒരു ഇപ്പോൾ WCC മെമ്പറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ച പടമാണ്. അപ്പം ആ ലൊക്കേഷനിൽ സംവിധായകൻ മോശമായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണമായിട്ട് രണ്ട് പെൺകുട്ടികൾ, ചെറിയ കുട്ടികളാണ്, ഒരു 20 വയസ്സിന് താഴെ വരുന്ന കുട്ടികൾ എന്നോട് വന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാണ് പറഞ്ഞു,
നിർബന്ധിക്കുന്നു, ഇങ്ങനെ ഇതാക്കിയിട്ട് റൂമിലേക്ക് ചെല്ലാൻ പറയണു, അങ്ങനെ പേടിയാവുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ നമ്മളെല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളിപ്പോൾ തുടക്കക്കാരാണ്, നിങ്ങൾക്ക് ഈ തുണി അഴിച്ച് ഉള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് നിന്ന് ചാൻസ് മേടിക്കണോ അതോ അഭിനയിക്കുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ വെച്ച് മര്യാദയ്ക്ക് നിങ്ങൾക്ക് കുറ്റബോധമില്ലാതെ ചെയ്യണേ, രണ്ട് ഡിസിഷൻ നിങ്ങളുടെയാണ്. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തുണി അഴിക്കാൻ നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു സഹോദരി എന്നോ മകളെന്നോ നിലയിൽ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത് ഒരിക്കലും പോയി കിടക്കാൻ പറയത്തില്ല. കാരണം നമ്മൾ ഒരിക്കൽ അവർക്ക് വഴങ്ങി കൊടുത്താൽ പിന്നെ എപ്പോഴും ഒരു ചാൻസ് വരണമെങ്കിൽ എവിടെ നമ്മൾ തുണി അഴിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കും വരും, നിങ്ങൾക്കും അതൊരു ശീലമാവും. അപ്പം അങ്ങനെ പോകരുത് കുട്ടികളെന്ന് ഞാൻ പറഞ്ഞു. അത് ആ കുട്ടികളുടെ അറിവില്ലായ്മയാണോ അവരത് പറഞ്ഞത്? ആ ഡയറക്ടർ വീണ്ടും വിളിച്ചപ്പം ഇവർ ചെന്ന് പറഞ്ഞത്, സോണിയ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഒന്ന് അങ്ങനെ പറ്റില്ല സാറേ, ചേച്ചിയും പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം ഈ കുട്ടികൾ ഇത് പറയുന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു സംവിധായകനോട് ഇത് തുറന്ന് പറയുമ്പോൾ അയാൾ അതിന്ന് മാറും, അല്ലെങ്കിൽ അയാൾക്ക് ഓ ശരി ഇത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യാൻ പാടില്ല എന്ന് അവർക്ക് തോന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോടും ഞാൻ ഒരു പേഴ്സണൽ സ്പേസ് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെ ആ കുട്ടികൾ ഒരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്, ദയവേ ഇത് ഒരു ചെറിയ കുട്ടികളാണ്, സിനിമയെ ബാധിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിന് നിൽക്കരുതെന്ന് ഇത് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? നമ്മളത് അവരെ പഠിപ്പിക്കാൻ ചെല്ലുന്നതാണോ? വലിയ വലിയ സിനിമ ഗംഭീര വിജയമായ ഒരു സിനിമയൊക്കെയാണ്, അപ്പോൾ ആ വിജയത്തിൽ നമ്മളൊരു പങ്കാളിയാണ് കാരണമൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് അതിനുശേഷം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. അപ്പം പല ടേക്ക് എടുക്കുമ്പോൾ ഒരുപാട് ടൈം ശരിയായില്ല ശരിയല്ല എന്ന് പറഞ്ഞ് എടുപ്പിക്കുക, അത് സിനിമ നന്നാവാനായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇപ്പോഴും എനിക്കിഷ്ടം. ചിന്തിച്ച് വരുമ്പോൾ അതൊരു ഫോഴ്സ്ഫുള്ളി നമുക്കൊരു സ്ട്രെയിൻ തരുമായിരുന്നു എന്നൊക്കെ ഉള്ളതും നമ്മൾ ചിന്തിച്ച് പോകണം ആ ഒരു ക്യാരക്ടർ ചെയ്തവരാണ്. പക്ഷെ അത്രയും വലിയൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റിയാൽ ആ ക്യാരക്ടർ തന്നതിൽ അദ്ദേഹം തന്നെയാണ് നമ്മളെ ആ സിനിമയ്ക്ക് വിളിക്കുന്നത്, ഡയറക്ടർ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷേ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല, ആ ലൊക്കേഷനിൽ മറ്റാരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം ആ സമയത്ത് നടന്നു. അത് ആ കുട്ടികൾ ഇപ്പം നമ്മളെ ഈ കുട്ടികൾ ആരാന്ന് പോലും നമുക്കറിയില്ല, കാരണം വർഷങ്ങളായി. ഇപ്പോൾ അവർ നമ്പറോ കാര്യങ്ങളോ ഇല്ല, ആ കുട്ടികൾ വന്ന് പറയുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മോശക്കാരാവും, ആ കുട്ടികൾ വരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിന് തെളിവില്ല. അപ്പം ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു വരുന്ന നമ്മുടെ മനസ്സ് വേദനിക്കും. ഞാനൊരു രണ്ട് ആൺകുട്ടികളുടെ അമ്മയാണ്. അപ്പം എനിക്ക് അനിയത്തിമാരും ചേച്ചിമാരും ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വേദന നമുക്ക് മനസ്സിലാവും, നമ്മളും ഒരു പെണ്ണാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ പെൺകുട്ടികളുടെ റൈറ്റ്സ് ഭേദിക്കുന്ന പല സ്ഥലത്തും നമ്മളത് ബ്രേക്ക് ചെയ്യുകയോ പറയുകയോ ചെയ്യുമ്പോൾ നമ്മളവിടെ ഒറ്റപ്പെടും നമ്മൾക്ക് ചാൻസ് ഇല്ലാതാവും, അവൾ വലിയ പഠിപ്പിക്കാൻ വരുന്ന ആളാവും. പക്ഷേ എന്നെക്കുറിച്ച് നമ്മളെ കൂടെ എല്ലാവരും നല്ലതായിട്ടാണ് പറയുന്നത്, അതാണ് എനിക്ക് അതിശയം. പക്ഷേ നമ്മൾ മാറുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ മാറിയിട്ട് പറയുന്ന അവൾ ഇതാണ്, അവളെ വിളിക്കേണ്ട ആ സിനിമയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ആൾ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ അതെല്ലാം ഞാൻ നോ പറഞ്ഞ ആളുകളാണെന്നുള്ളതാണ്. അതായത് നമ്മൾ തുണി അഴിക്കാൻ തയ്യാറാവാത്ത ഇടങ്ങളിലെല്ലാം നമ്മൾ തഴയപ്പെട്ടു, അതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല അവസ്ഥയിലും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ മലയാള സിനിമാ മേഖലയിൽ പൂർണ്ണമായും ഇത്തരത്തിൽ സഹകരിക്കണം എന്നുള്ളൊരു മാനദണ്ഡം നിലനിൽക്കുന്നുണ്ടോ? ആ പൂർണ്ണമായും എന്ന് പറയാൻ പറ്റില്ല, കാരണം അന്തസ്സോടെ സിനിമ എടുക്കുന്ന നല്ല ആളുകളെ നമുക്കറിയാം. ഇപ്പം ഈ പറഞ്ഞ ഇപ്പോൾ അലിഗേഷനിൽ വന്നില്ലേ, ഇപ്പോൾ സിദ്ദീഖ് സാറ്, രഞ്ജിത്ത്, പിന്നെ ലാലേട്ടൻ്റെ പേര് ആൾക്കാർ പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രമുഖ സംവിധായകരുടെയും നടന്മാരുടെയും ഒക്കെ പേര് പറയുന്നുണ്ട്. ഇവരാരും നമ്മൾ പല വേദികളിലും പല സ്ഥലത്തും കാണേണ്ട ഇട വന്നിട്ടുണ്ടെങ്കിൽ ആരും തന്നെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് ഞാൻ ഡയറക്റ്റ്ലി ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത കാര്യം ഞാൻ പറയില്ല. ഇവരാരും എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടില്ല, പല നടന്മാരുടെയും പേരുകൾ അനാവശ്യമായിട്ട് വലിച്ചിടുന്നു. അപ്പോൾ അതൊക്കെ എനിക്കറിയില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകൾ, ഒരു 20% പക്ക ഗജ ഫ്രോഡുകളായിട്ടുള്ള വുമണൈസറായിട്ടുള്ള ആളുകൾ, റേപ്പിസ്റ്റുകൾ, അവരിതിനകത്തുണ്ട്, ക്രിമിനൽസ്. അവരെ സിനിമയെ നശിപ്പിക്കുന്നു, അവരെ കണ്ടുപിടിക്കേണ്ടതാണ് സംഘടന, കലാകാരന്മാർക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനാ ഭാരവാഹികളുടെ കൂടെ ചുമതല. അപ്പോൾ അതിനകത്തും ഇവർ പെടുന്നത് നമ്മളെ കേരളത്തെ ഞെട്ടിക്കുക, അല്ലെ കേരളം തലകുനിക്കേണ്ട സാഹചര്യങ്ങളാണ്. അപ്പോൾ അത് വരാതെ സൂക്ഷിക്കുക. ഇപ്പോൾ ആരെങ്കിലും അവർക്കെതിരെ അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ രഞ്ജിത്ത് സാറായാലും സിദ്ദീഖ് സാറായാലും അവർക്കെതിരെ വന്ന അലിഗേഷൻ അവർ പ്രൂവ് ചെയ്യണം. അത് പൊതുസമൂഹത്തോട് അവർ പ്രൂവ് ചെയ്താൽ നമ്മൾക്കാർക്കും അവരോട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോഴും നമുക്കാർക്കും അവരോടൊരു ബുദ്ധിമുട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരു പെണ്ണ് വന്ന് അത്രത്തോളം നീചമായൊരവസ്ഥയിലൂടെ അവർ കടന്നുപോയി എന്ന് പറയുമ്പോൾ ഏതൊരാൾ പറയുന്ന കേട്ടു, ആ ലേഡി മോശക്കാരിയാണ്, ആ ലേഡിക്ക് അത്രയും സാഹചര്യങ്ങൾ, അതവർ സ്വാഭാവികമായിട്ട് പറയുന്നതാണ്. അപ്പോൾ അത് അവരുടെ ഒരു കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആളെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു വർത്തമാനവും ആളുകൾ പറയുന്നു. അപ്പോൾ അത് വളരെ മോശമാണ്. സ്വന്തം കുടുംബത്ത് വരുമ്പോഴേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഒരു സ്ത്രീ വന്ന് തന്നെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ വന്ന് പറയുന്നത് അത് ഒരു കളിതമാശയായിട്ട് തോന്നുന്നുണ്ടോ നമുക്കാർക്കെങ്കിലും? നമ്മൾ തോന്നുക അത് നമ്മൾ എത്ര സ്ഥലത്ത്, ഇപ്പോൾ ആ ഒരു കുട്ടി വന്ന് പറഞ്ഞോ, അവരുടെ പേര് തന്നെ പല സ്ഥലത്തും ഇനി വലിച്ചഴക്കപ്പെടുപ്പൊരു മൊഴി കൊടുക്കാൻ പോകണമെങ്കിൽ അവിടെ ഇതെല്ലാം പറയണം, വീണ്ടും വീണ്ടും പറയണം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, ഇപ്പോൾ സർക്കാർ
ആൾക്കാർ വീണ്ടും അന്വേഷണ കമ്മിറ്റി വെച്ചു. പൂങ്കുഴലി മാഡം, പിന്നെ ഐശ്വര്യ ഡോഗ്ര മാഡം അടക്കമുള്ള ആളുകൾ വന്നിട്ട് അപ്പൊ ഇനി ഇവരെല്ലാം ചോദിക്കണതിന്റെ എല്ലാ ഉത്തരങ്ങൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേറി ഇറങ്ങി ഉള്ള ജീവിതകാലം മുഴുവൻ ഒരു 10 or 15 വർഷം എടുക്കും, ഇതൊന്ന് സെറ്റില്ല. ഇങ്ങനത്തെ ഉള്ള കാര്യമാണ് നീതിന്യായ വകുപ്പിലൂടെ നമുക്ക് കിട്ടുന്ന നീതി എന്ന് പറയുന്നത്. വൈകി വരുന്ന നീതി നിഷേധം എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ ഇരകൾക്കെല്ലാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഈ കമ്മിറ്റിയൊക്കെ വന്നപ്പോൾ ഇത് നമ്മളെപ്പോലെ ഉള്ളവർ തുറന്നു പറയാനും ഇത് ഇനി ഇതൊക്കെ നിർത്തലാക്കണം. കാരണം കുറച്ച് പേര് ചെയ്യുന്ന സാധനങ്ങൾ സിനിമ മേഖലയെ മൊത്തം ബാധിക്കില്ലേ, അതുകൊണ്ടാണ് തുറന്നു പറയാന്ന് കരുതിയത്. ഇത്തരത്തിൽ ഒരുപാട് നടികൾ ഇത്തരത്തിൽ അലിഗേഷനുമായി രംഗത്ത് വരുന്നുണ്ട്. അതേസമയം തന്നെ യുവ നടൻ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്നിങ്ങനെ മാത്രമാണ് അത്തരത്തിലൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തുകൊണ്ട് ഇവരുടെ പേര് പറയാൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നില്ല, അതിനുള്ള ഉത്തരം എന്താണ്? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു നടൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നെ ഒരു സൂപ്പർ സ്റ്റാറാണ് ഈ ഒരു രീതിയിൽ ആ ഒരു ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്ക് പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളൂ. ഒന്ന്, പരാതിയായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഓൾറെഡി അദ്ദേഹം മാറിക്കഴിഞ്ഞൊരു മനുഷ്യനായിട്ടാണ് ഇത്രയും വർഷങ്ങൾ ഞാൻ വിചാരിക്കുന്നത്. ഒരിടത്തും ഒരു അലിഗേഷനിലും അയാൾ പെട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇനി ഒരു അലിഗേഷൻ പറഞ്ഞു. അവരുടെ ഫ്യൂച്ചറിനെ, അവരുടെ കുട്ടികളെ, അവരുടെ കുടുംബം, അയാളെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ സുഹൃത്തു കൂടെയാണ്. അപ്പോൾ എനിക്കതിനകത്ത് ഇനി അവരെ ഇതിനകത്തോട്ട് വലിച്ചഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുമില്ല. എനിക്ക് കിട്ടേണ്ട റെസ്പെക്ട് അന്നും ഇന്നും അദ്ദേഹം തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്നോട് മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അതവിടെ ക്ലിയറായ കാര്യമാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് പറയും. ഇപ്പോൾ തന്നെ ഒരു നടൻ്റെ പേര് സോഷ്യൽ മീഡിയ മുഴുവൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തൊക്കെ വെറുതെ വിടുക. നമ്മൾ വെറുതെ ഓരോ ആളുകൾക്ക് ഓരോന്ന് പറയാൻ പറ്റും. വലിയ വലിയ പ്രമുഖരുടെ മക്കളെ പറയുന്നു, പ്രമുഖരെ പറയുന്നു, വലിയ നടന്മാരെ പറയുന്നു. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ പേരുമായിട്ട് കൂട്ടിച്ചേർക്കേണ്ട എന്നുള്ളൊരു വലിയ റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ ഇനി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് നമ്മളെ റേപ്പ് ചെയ്തിട്ടില്ലല്ലോ, നമ്മളെ വേറെ ഒന്നും ഇതില്ല. പക്ഷേ ഈ ചെറിയ ശ്രമങ്ങൾ തന്നെയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അലിഗേഷൻ ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മീഡിയയിലെ മുമ്പിൽ. അപ്പോൾ അത്തരം കുട്ടികൾ ഉറപ്പായിട്ടും അവരുടെ പേര് സാഹചര്യം ഇതെല്ലാം പറയേണ്ട ആവശ്യമുണ്ട്. പിന്നെ പൊതുസമൂഹത്തോട് ഇപ്പം മീഡിയയുടെ മുമ്പിൽ പറയണോ, അതിനൊരു അന്വേഷണ കമ്മിറ്റിയുടെ മുമ്പിൽ പറയണോ, തെളിവ് കൊടുക്കാൻ പോകുന്നിടത്ത് പറയണോ, കോടതിയിൽ പറയണോ എന്നൊക്കെ ഉള്ളത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇപ്പം എന്തിന് പറഞ്ഞു ആളാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പം തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഹേമ കമ്മിറ്റി വന്നപ്പോൾ അതിനകത്തുനിന്ന് പേജുകൾ മാറ്റി. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. എന്തുകൊണ്ട് മാറ്റി? 4 വർഷം എടുത്ത ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട്, 1.5 കോടി രൂപ നമ്മുടെ നികുതിപ്പണം ചിലവായി, ഒരു സർക്കാർ നിയമിച്ച 3 അംഗ കമ്മിറ്റി, 1.5 കോടി എന്തിനു വേണ്ടി? ആർക്കൊക്കെ ഒരു സിറ്റിംഗ് നടത്തി 3 മാസം കൊണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാവുന്ന എഴുതാവുന്ന ഒരു സാഹചര്യത്തിൽ 3 അല്ലെങ്കിൽ 6 മാസം 4 വർഷം എടുക്കുന്ന ഒരു സാധനം പുറത്തു വരാൻ 1.5 കോടി രൂപ ആർക്ക് കൊടുത്തു? എന്തിനു വേണ്ടി? അപ്പോൾ ഈ സാധാരണക്കാരെ മൊഴി കൊടുത്തു, 62 പേര് ആരും മൊഴി കൊടുത്തു, എത്ര പേര് കൊടുത്തു, അതിൽ ആർക്കൊക്കെ ഫേവർ ായവർ കൊടുത്തു, ഈ മൊഴിയെല്ലാം ആർക്ക് അനുകൂലമാണ്? സർക്കാരിന് അനുകൂലമാണോ, വ്യക്തികൾക്ക് അനുകൂലമാണോ, സംഘടനകൾക്ക് അനുകൂലമാണോ, പ്രതികൂലമാണോ, പൊതുസമൂഹത്തിന് ഇതൊന്നും അറിയത്തില്ല. അപ്പം ഞാനും ആ പൊതുസമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആസ് എ ഹ്യൂമൻ എനിക്കും അതിനകത്ത് കുറേ ഡൗട്ട്സ് കാര്യങ്ങൾ വന്നു. പിന്നെ സർക്കാർ എന്ന് പറയുന്ന നമ്മളിപ്പം സഖാവ് പിണറായി, അപ്പോൾ അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒരു നേരിട്ടുള്ളൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരാൾ ചെന്ന് പറയുന്നു, സാർ ഈ അന്വേഷണ കമ്മിറ്റി കണ്ടെത്തിയ കാര്യങ്ങളിൽ എൻ്റെ പേരുണ്ട്, ഇത് വന്നു കഴിഞ്ഞാൽ സർക്കാരിനെ ബാധിക്കും, നിങ്ങൾ ഈ പേപ്പറൊന്നും ഒഴിവാക്കി തരണം എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. ജനങ്ങളുടെ ഊഹാപോഹമാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഒരു CM എന്ന നിലയിൽ അദ്ദേഹം ആ പേപ്പർ എടുത്ത് മാറ്റുമോ മാറ്റില്ലേ അത് നമുക്കറിയില്ല. ഇങ്ങനെയൊക്കെ ആളുകൾ പല അസംഷനിലാണ് എത്തുന്നത്. ഇപ്പോൾ നമ്മളെപ്പോലെ ഉള്ളവർക്കും ആ ഡൗട്ട്സ് വരും, ആര് മാറ്റി ഈ പേജുകളൊക്കെ. അപ്പോൾ അത് വേറെ ആരോ പറയുന്ന കേട്ടു, അത് ഗവൺമെൻറ് ബോഡിയായിട്ട് ബന്ധപ്പെട്ട ആരോ പറയുന്ന കേട്ടു, ഇതിൽ പെട്ട ആളുകളുടെ പേര് പറയാനും പറയാതിരിക്കാനും ചോയ്സസ് ഉണ്ട്. അതുപോലെ ഈ ഇതിൽ വന്ന എല്ലാവരുടെ പേരുകളും മീഡിയയുടെ മുമ്പിൽ പറയേണ്ടതുണ്ടോ എന്നൊരു മിനിസ്റ്ററോ MLA ആരോ ഒരാൾ സംസാരിക്കുന്നു കേട്ടു. അപ്പോൾ ഇതൊക്കെ ഈ സമൂഹത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ മൊഴി കൊടുത്തവരാണ്. ഇപ്പം നമ്മളെപ്പോലുള്ളവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, നമ്മൾ പേര് പറയുന്നില്ല. ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ, അന്വേഷണ കമ്മീഷന് മുമ്പിൽ, കമ്മിറ്റിക്ക് മുമ്പിൽ 62 പേര് മൊഴി കൊടുത്ത് സാഹചര്യ തെളിവുകളോടുകൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കുറേ പേജ് വായിച്ചു, എൻ്റെ തന്നെ കുറേ കിട്ടി. അപ്പോൾ എല്ലാം വായിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യത്തെ 2 or 3 പേജ് വായിക്കുമ്പോൾ തന്നെ അതിനകത്തെ ഉള്ളടക്കത്തിന് നമുക്കും പേടിപ്പെടുത്തുന്ന സാധനമാണ് ഹേമ മേഡം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട്. അത് മറച്ചു വയ്ക്കപ്പെടുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. അത് സർക്കാരിനെ ബാധിക്കുന്നത്, സംവിധാനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അത് കടക്കുന്നു എങ്കിൽ പൊതുസമൂഹത്തിന് അത് അറിയാൻ താല്പര്യമുണ്ടെന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ, അപ്പോൾ എനിക്ക് തോന്നി നീതി നിഷേധിക്കപ്പെടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷത്തിന് ശേഷം സംസാരിക്കാൻ തയ്യാറാവുന്നത് ഈ ഒരു വിഷയം, ഈ പേജുകൾ മാറ്റപ്പെട്ട വിഷയം ഒന്ന്,
അടുത്തത് ഇതിൽ ഒരു ഒരു കാര്യങ്ങൾ കൃത്യമായി ഹേമ കമ്മിറ്റി ഈ പുറത്തു വന്നതിന് ശേഷം കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് വലിയ ആളുകളുടെ ഭാഗത്ത്, സംഘടന കലാകാരന്മാരുടെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു നിന്നോ ഒരു ഒരു റിപ്ലൈ അല്ലെങ്കിൽ പൊതുസമൂഹത്തോടെ സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ വരുന്നില്ല. അടുത്തത് അതുപോലെ തന്നെ പല നടികളും വന്നു പറഞ്ഞ നടികളൊക്കെ അവർ ഇങ്ങനെ ഒരു കാര്യം അവർക്ക് അറിയത്തേ ഇല്ല എന്നുള്ള രീതിയിൽ വന്ന് പറഞ്ഞു. അടുത്ത കുറച്ച് പേര് പറയുന്നത് എല്ലാവർക്കും എന്തിനാ അഭിനയം, വേറെ പണിക്ക് വയ്ക്കൂടെ, ഒരു നടി ചോദിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്ന് അപ്പം ഇതിൽ പെട്ടവരും അതേ ഡ്രോമയിൽ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരും പല ആണുങ്ങൾ ഉപയോഗിച്ചിട്ട് ഡിപ്രഷനിൽ പോയവരും പലരും ആത്മഹത്യ ചെയ്തവരുണ്ടാവും, ഇതിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുത്തവരുണ്ടാവും, ഗർഭിണിയായിട്ട് ജീവിച്ചിരിക്കുന്നവരുണ്ടാവും. 4 വർഷം മുമ്പേ ഈ സംഭവം വന്നതാണ്, 4 വർഷം പൂഴ്ത്തി വെച്ച്. ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ എത്ര പേര് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും എത്ര കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചിപ്പോൾ 3 വയസ്സായിട്ടുണ്ടാവും, 4 വർഷത്തിന് മുമ്പേ ഒരുത്തം കയറി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടാവും ആ അമ്മയ്ക്ക്, എത്ര പേര് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അത് നമ്മൾ മുഖമടച്ച് പറയുന്നതല്ല, ഈ സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല ഇതിന് പുറത്തുള്ള സംഘടന പല സംഘടനകളായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട്. സിനിമാക്കാരെല്ലാവരും ഇത്തരത്തക്കാരാണെന്നുള്ളൊരു അഭിപ്രായം ഇല്ല, അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് എത്ര റേപ്പുകൾ നടന്നിട്ടുണ്ടാവും, എത്ര ബലാത്കാരങ്ങൾ അല്ലാതെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ അവിടെ ഹനിക്കപ്പെടുകയാണ് അവരുടെ റൈറ്റ്സ് പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സംവിധാനങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നീതി ഒരുക്കി തരുവാണെങ്കിൽ 4 വർഷത്തെ കാലാവസ്ഥ ആവശ്യമില്ല. നമ്മളിതത് മറ്റേ രാജ്യം തകർക്കുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ, നമ്മളിങ്ങനെ ലോകരാഷ്ട്രങ്ങളെ പൊട്ടിത്തെറിപ്പിക്കുന്ന സാധനമൊന്നും അല്ലല്ലോ. നമ്മളുടെ നാട്ടിൽ നടന്ന വൃത്തികേടുകൾ പറയുന്ന ഒരു കമ്മിറ്റിയാണ്, അതൊരു 3-അംഗ കമ്മിറ്റിയാണ്. ഒരു ജസ്റ്റിസ് ആയിട്ടായിരുന്ന ഒരു മാഡം, ഇപ്പോൾ ശാരദ മാഡം ഒരു സീനിയർ ആർട്ടിസ്റ്റാണ്, വിമല മേനോൻ മാഡം, ഇവർ 3 പേരും ചേർന്ന് പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഇവർ 3 പേരും അമ്മയാണ്, ഭാര്യയാണ്, ഈ പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തായാലും അതിൽ കൃത്യവും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അവരുമായിട്ട് മാറ്റിയിട്ടില്ല ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ പേജ് ആര് മാറ്റി? ജസ്റ്റിസ് ഹേമയാണോ മാറ്റിയത്? അതോ ഇനി അതിൻ്റെ ഏൽപ്പിച്ച ആളുകളാണ്? അപ്പം അത് ഉത്തരവാദം നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അവിടെ നിന്ന് തുടങ്ങുന്ന നമ്മളെപ്പോലെയുള്ളവർ സ്പീക്ക് ഔട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം ഇങ്ങനെയൊന്നും ഇല്ല, ഇല്ല ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ ഇത് ആരോ പറഞ്ഞു പരത്തുന്ന ഒരു കള്ളക്കഥയായിട്ട് മാത്രം വരണ്ട, ഇത് തുറന്ന് പറയണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത് തുറന്ന് പറയാൻ വേണ്ടി തയ്യാറാവുന്നത്. ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഷേധിച്ചു, ഇത് ഈ മാനദണ്ഡങ്ങൾ നിഷേധിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിരവധി സിനിമകൾ അവസരങ്ങൾ താങ്കൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഒരുപാട് സിനിമകൾ എനിക്ക് ഞാൻ പിന്നീട് വലിയ സിനിമകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഗീതാഞ്ജലി സിനിമ ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങനെ പൃഥ്വിരാജൻ്റെ ഒരു പടം ചെയ്തിട്ടുണ്ട്, ജയസൂര്യ, പിന്നെ അങ്ങനത്തെ കുറേ ആളുകളുടെ ഒപ്പം ഞാൻ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന വേറെ കുറേ ആളുകളുണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് സിനിമകൾ, ഒരുപാട് സംവിധായകരെ അറിയാം, പക്ഷെ ഒരാൾ പോലും എനിക്കൊരു അവസരം തരികയും വിളിക്കാന്ന് വരെ പറഞ്ഞിട്ടുള്ള വലിയ സംവിധായകരുണ്ട്. പക്ഷെ അവരൊക്കെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ട് സിനിമ വന്നു കഴിയുമ്പോൾ അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അതിൻ്റെ ട്രെയിലർ ഇട്ട് തരിക, ടീസർ ഇട്ട് തരിക, എന്നിട്ട് പറയുക സോണിയ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യുക, നിൻ്റെ സ്റ്റാറ്റസ് ഇടുക. ഞാൻ ഓക്കെ, ഞാൻ ഇന്ന് വരെ അത് ചെയ്യാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, സിനിമയാണ് ഒരുപാട് ആളുകളുടെ ചോറാണ്, ഞാൻ സിനിമയെ ബഹുമാനിക്കുന്ന ആളാണ്, ഞാൻ അതിന്ന് ആരെങ്കിലും അറിയ 10 പേരെങ്കിലും, ഞാൻ വലിയ നടിയല്ലെങ്കിൽ കൂടി 7-8 പടങ്ങളുടെ ലീഡിംഗ് റോള് ചെയ്യാനും 10 പേരെങ്കിലും അറിയുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന ഞാനും അങ്ങനെ വന്നൊരാളാണ്. അതിൻ്റെ ചോറും അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ നോക്കി, എൻ്റെ ഹസ്ബൻഡിനെ നോക്കിയത് അവസാന സമയത്ത് ഒക്കെ ഞാൻ ചെയ്തതാണ്. അതുകൊണ്ട് ഇന്നും സിനിമയെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവരാരും എനിക്കൊരു ചാൻസ് തന്നിട്ടില്ല. എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഇപ്പം മരംകൊത്തി എന്ന് പറയുന്ന ഒരു പടം, ബേബി തോമസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ 2014 ചെയ്ത പടത്തിൽ സെക്കൻഡ് ഹീറോയിനായിട്ട്, അതാണ് കുറച്ചൊരു ഇത് കിട്ടിയ പടം. അന്നാണ് എൻ്റെ പോസ്റ്റർ ഒന്ന് കൈരളി തിയേറ്ററിൻ്റെ മുമ്പിൽ എൻ്റെ പോസ്റ്റർ അടിച്ച ആദ്യമായിട്ട് വരുന്നതൊക്കെ. അത് കഴിഞ്ഞ് വല എന്ന് പറയുന്ന ഒരു പടത്തിൽ വല, നിദ്രാടനം, അതിൽ നീരവം, സ്ത്രീ സ്ത്രീ, റിതം, അങ്ങനെ ഇത്രയും പടങ്ങളിലെല്ലാം അഭിനേത്രി, കാറ്റു പറഞ്ഞ കഥ, ഇതിലെല്ലാം നായികയായിട്ട് ഇത്രയും 8 പടങ്ങളാണ്. ഇതിൽ 1-2 പടങ്ങൾ ഇറങ്ങാനുണ്ട്. ഇതെല്ലാം പുതിയ സംവിധായകരുടെ പടങ്ങളാണ്. അവരാരും നമ്മളുടെ കൺസെൻ്റ് ഇല്ല, നമ്മുടെ വിരൽത്തുമ്പിൽ പോലും തൊട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ആരും തന്നിട്ടില്ല. നമ്മളവിടെ പോകുന്ന അഭിനയിക്കുന്നു, ചിലപ്പോൾ പൈസ കുറവായിരിക്കും, തിരിച്ചു വരും. ഒരേ ഒരു പടത്തിൽ മാത്രമാണ്, ഈ 8 പടങ്ങളിലുള്ളതിൽ ഒരു പടത്തിൽ മാത്രമാണ് 3 ലക്ഷം രൂപ റെമ്യൂണറേഷൻ പറഞ്ഞിട്ട് എനിക്ക് 1 രൂപ പോലും തരാതെ പറ്റിക്കപ്പെട്ടൊരു കഥ ഉണ്ടായിട്ടുണ്ട്. അത് അജയ് ശിവറാം എന്ന് പറയുന്ന ഒരു
സംവിധായകനാണ്. അദ്ദേഹം നമ്മുടെ രാജ്ഭവനിൽ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടു വർഷമായിട്ട് പുള്ളി റിട്ടയർഡായി. അപ്പം നല്ലൊരു സിനിമയാണ് ഞാൻ അതിൽ പ്രൊഡ്യൂസറെ റെഡിയാക്കി കൊടുത്തതും എൻ്റെ ഭാഗത്തു നിന്നാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് അത് ചെയ്തത്. ആ സിനിമയെ നഷ്ടത്തിലെത്തിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് അതിൻ്റെ പേരിൽ ഇന്നും ഞാൻ എൻ്റെ 15 വർഷത്തെ സൗഹൃദം ഒരു സിനിമ എടുത്തതിൻ്റെ പേരിൽ തകരുകയും മാനസികമായിട്ട് ഒരുപാട് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ ഞാൻ നല്ല കഷ്ടപ്പെട്ട്. എൻ്റെ ഹസ്ബൻഡ് ക്യാൻസർ ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ട് നിൽക്കുന്ന സമയം എൻ്റെ കുടുംബം ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്നു. കുഞ്ഞുങ്ങൾ, എൻ്റെ അച്ഛനമ്മ, എല്ലാവരും ഞാൻ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു സമയത്താണ് ഈ സിനിമ നീരവ് എന്ന് പറയുന്ന സിനിമയിൽ നായികയായിട്ട് വരുന്നത്. അപ്പോൾ 3 ലക്ഷം രൂപ പറഞ്ഞപ്പോൾ ഞാനതൊരു 30 ലക്ഷം രൂപയുടെ വാല്യൂ ആയിട്ടാണ് കണ്ടത്. പക്ഷേ സിനിമ അഭിനയിച്ച് കഴിയുമ്പോൾ പടം എനിക്ക് പൈസ തരുമെന്ന് വിചാരിച്ചു. അതിനകത്ത് 1 രൂപ പോലും എനിക്ക് തന്നിട്ടില്ല. മൽഹാർ മൂവി മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ബാനർ ഉണ്ടായിരുന്നു. ആ ബാനറിൻ്റെ പേരിലാണ് ഇവർ പൈസ അയക്കുന്നതൊക്കെ. 50 ലാക്സിന് സിനിമ തീരുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം 80 ലക്ഷം രൂപയാവുന്നു. അപ്പോൾ എൻ്റെ തന്നെ ഒരു സ്റ്റാഫാണ് ഈ പൈസ രാവിലെ എടുക്കുന്നതും അതിൻ്റെ കണക്ക് നോക്കുന്നതും എല്ലാം. പക്ഷേ അതിന്ന് അർഹതയില്ലാത്ത 1 രൂപ ഒരു ചായയുടെ കാശ് ഞങ്ങൾ എടുത്തിട്ടില്ല. കാരണം 50 ലക്ഷം പറഞ്ഞ് പിന്നെ 80 ആയി, പിന്നെ 30 കടമേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പൈസ ചോദിച്ചപ്പോൾ സംവിധായകൻ പറഞ്ഞ സോണിയുടെ തന്നെ പേഴ്സണൽ കറണ്ട് അക്കൗണ്ടാണെങ്കിലും സോണിയുടെ പേരിലുള്ള ബാനർ അക്കൗണ്ടിലല്ലേ വന്ന്, അതിന്ന് എടുത്ത് കാണും എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനൊരു നല്ല തന്തയ്ക്ക് പറഞ്ഞൊരു മോളാണ്. എൻ്റെ അച്ഛൻ ഒരു പ്രവാസിയാണ്. അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കക്കരുത്, കള്ളം പറയരുത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അത് ഒരാളുടെ അർഹതയില്ലാത്ത പൈസ എടുക്കരുതെന്നൊക്കെയാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു കഷ്ടപ്പെട്ടൊരു അച്ഛൻ്റെ മോളാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ പറയാതെ 3 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നാൽ ഞാൻ വലിക്കില്ല. എങ്കിൽ നിങ്ങൾക്ക് കണക്ക് കാണണമല്ലോ 3 ലക്ഷം രൂപ വിഡ്രോ ചെയ്തതിൻ്റെ. അപ്പോൾ ഈ പൈസ അയച്ചു തന്ന ആൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരാഴ്ച കഴിയുമ്പോൾ വരിക, എൻ്റെ അച്ഛനായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് ഈ നിർമ്മാതാവ് ഇതിൽ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കണക്കറിയാം. അപ്പോൾ ഈ പൈസ നമുക്ക് തന്നിട്ടില്ല, പോരാത്തിന് ഞാൻ എടുത്തു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതെൻ്റെ ചങ്കിക്കൊണ്ട സാധനമാണ്. ഞാൻ എടുക്കാത്തൊരു സാധനം, എൻ്റെ അക്കൗണ്ടിൽ വന്നൊരു സാധനം 3 ലക്ഷം രൂപ ഞാൻ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യാതെ ഒരാൾ പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഞാൻ എടുത്തിട്ടില്ല, ചേട്ടന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ആ ഓക്കെ ശരിയാണല്ലോ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ മോള് BDSന് പഠിക്കുമ്പോൾ ഈ സിനിമയിൽ നിന്ന് 3 ലക്ഷം രൂപ അവിടെ കൊണ്ട് തന്നത് ഓർമ്മയുണ്ട്. അത് ഓക്കെ SUT. അപ്പോൾ അതെല്ലാം ഓക്കെ. ആ ഈ അവരുടെ അത് അയാളുടെ റെമ്യൂണറേഷനായിട്ട് എടുക്കാൻ പറഞ്ഞ പൈസയാണ്. അപ്പോൾ ഇതൊക്കെ അത് ഡയറക്ടർ എന്നുള്ളതിൽ അയാൾക്ക് ഒരു ഫണ്ട് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും കണക്കുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തില്ല, സ്വയം എടുത്തു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഇല്ല സോറി സോണിയയ്ക്ക് തരാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, കിട്ടുമ്പം തന്നാൽ മതി എന്നുള്ളു. അപ്പോൾ സിനിമ ഇറങ്ങട്ടെ. അങ്ങനെ ആയി. പിന്നെ 2018 സിനിമ റിലീസാവുന്നത്. അപ്പോൾ ആ സമയത്ത് ഫ്ലഡ് വന്ന്, പോസ്റ്റർ അടിച്ച് വരുമ്പോഴാണ് ഫ്ലഡ് വന്ന്, കഷ്ടകാലത്തിന് ആ സിനിമ ഫ്ലോപ്പായി. പിന്നെ OTT റിലീസായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷനിലേക്ക് പോയി. OTT റിലീസിന് വേണ്ടി ഒരുത്തനെ പോയി കണ്ടപ്പോൾ, അതെൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവാണ്. അവൻ ചൊറിയാൻ വന്ന സ്വഭാവം എനിക്കിഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഓ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ മാക്സിമം ആ സിനിമയിൽ നിന്ന് എന്നെ തലവെട്ടാൻ പറ്റില്ല, അതുകൊണ്ട് പോസ്റ്ററിൽ നിന്ന് എൻ്റെ തല വയ്ക്കേണ്ടെന്ന് വരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതിൽ പാർവതി ബാബുൾ ആദ്യമായിട്ട് അഭിനയിച്ച ഒരാളാണ്. ബാബുൾ മ്യൂസിഷ്യൻ, ലോകപ്രശസ്ത ബാബുൾ മ്യൂസിഷ്യൻ പാർവതി ആദ്യമായിട്ട് നമ്മുടെ സിനിമയിൽ, മലയാള സിനിമയിൽ ആദ്യത്തെ ഇതാണ്. നല്ലതായിട്ട് വരേണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. കഥ പറഞ്ഞപ്പോഴും നല്ലതായിരുന്നു. ഇവിടുത്തെ ഒരു വലിയ മാധ്യമ പ്രവർത്തനാണ് ആ സിനിമ കഥ പറഞ്ഞത്. ആ പറഞ്ഞ കഥ നല്ലതായിരുന്നു, പക്ഷെ സിനിമ വന്നപ്പം ആ പറഞ്ഞതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നു. സിനിമ അത്രയ്ക്കും ഒരു വിജയം വന്നിട്ടില്ല. മധു സാർ എൻ്റെ അപ്പൂപ്പനായിട്ടും അങ്ങനത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ അതിൽ വന്നിരുന്നു. പക്ഷേ വിജയശ്വാസിൻ്റെ പാട്ട്, നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുന്നതിൽ വന്ന മിസ്റ്റേക്ക് ആവാം, ജനങ്ങളത് ഏറ്റെടുത്തിട്ടില്ല. പിന്നെ മേ ബി നമ്മളുടെ എല്ലാവരും അതിൽ പങ്കാളിയാണല്ലോ. അപ്പം നമ്മൾ അഭിനയിച്ചു. അപ്പോൾ ആ സിനിമയുടെ വിധി അങ്ങനെയാണ്, സിനിമ വരാൻ തോക്ക ആ സിനിമ അങ്ങനെയാണ്, അത് പ്രശ്നമില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് പൈസയുടെ വിഷയങ്ങൾ സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ചേട്ടൻ ഇതിനകത്ത് പറഞ്ഞു, സോണിയ പിന്നെ ഇത് എന്താ പറഞ്ഞു, ആ സമയത്ത് പറഞ്ഞു, ഞാൻ സിനിമ എടുത്തിട്ടുണ്ട്, എൻ്റെ ഇത് കഴിഞ്ഞു, ഇനി നിങ്ങളായി നിങ്ങളെ പാടായി എന്നുള്ള രീതിയിൽ. അത് ചങ്ക് പറഞ്ഞുപോയി. കാരണം ഒരു സംവിധായകൻ, അദ്ദേഹം നമ്മളടുത്തൊന്ന് പറയുന്നത് ഇത്ര നല്ലൊരു സിനിമയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു നാടകം ചെയ്യുന്നത് മധുസാറിൻ്റെ കൂടെ തന്നെയായിരുന്നു, ടാഗോർ തിയേറ്ററിൽ. ആ നാടകത്തിൻ്റെ സംവിധായകൻ ഇദ്ദേഹമായിരുന്നു. ആ നാടകം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ആ നാടകം വലിയ കുഴപ്പമില്ല, സോണിയ ചെയ്തു, ഇനി എൻ്റെ ഒരു പടമുണ്ട്, ആ പടത്തിൽ നായികയാവൂ, ഇങ്ങനെ ഇതാണ് കഥയെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ അത്രയും ഒരു സൗഹൃദം ആ ഫാമിലിയായിട്ട്, അവരെ വീട്ടിൽ പോയിട്ടുണ്ട്, വൈഫും കുട്ടികളുമായിട്ടൊക്കെ, നമ്മൾ ഒരു മോളുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ അടുപ്പുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ ഈ നമ്മൾ ഒരുപാട് ഒരാളെ അങ്ങ് വിശ്വസിക്കുക. ഒരു എവിടെയോ കിടക്കുന്ന ഒരു സംവിധായകൻ എന്നതിലുപരി നമ്മുടെ കുടുംബത്തിലൊരു സഹോദരനെ പോലെ നമ്മൾ കാണുന്നത്. അവരാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ലാസ്റ്റിൽ ഈ സിനിമ റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ വരിക, OTT. ഞാൻ പിന്നെ എൻ്റെ സിനിമ, എൻ്റെ പേര് വന്നല്ലോ മൽഹാർ മൂവി മേക്കേഴ്സിലാണ് സിനിമ ബാനർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നാളെ ഇതൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ റൈറ്റ്സ് ഫുള്ള് വന്നിട്ട് നമ്മൾ എഴുതി കൊടുക്കുമായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ റൈറ്റ്സ് ഈ പറഞ്ഞ സന്തോഷ് ചേട്ടന്,
സ്നേഹ ഓഡിയോസ് സ്നേഹ മൂവീസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് റൈറ്റ് ഫുൾ എഴുതി ഞാനൊരു സൈൻ ചെയ്ത് കൊടുത്താൽ പിന്നെ എനിക്ക് ഉത്തരവാദിത്തമില്ല. ബിക്കോസ് ഈ കണക്ക് സർക്കാർ എപ്പോഴെങ്കിലും നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ട് ഇത്രയും വന്നിട്ടുണ്ട്, അത് എന്തിനു വേണ്ടി എടുത്തു ചിലവാക്കി, ആ കണക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സന്തോഷം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ നിർമ്മാതാവായിട്ട് വന്നത്. അദ്ദേഹത്തിന് ഇത്രയും ബുദ്ധിമുട്ട്, നമ്മളായിട്ടുള്ള സൗഹൃദം നശിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഇവിടെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ഈ സിനിമ നമ്മളെ കൊണ്ടെത്തിച്ചു. ആ സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു വലിയ ചതിയുടെ പാഠമാണ് ആ സൗഹൃദം തകർക്കുക, അല്ലെങ്കിൽ നമ്മൾ ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിട്ട്. അതിൻ്റെ ഒരുപാട് സംഘർഷങ്ങൾ ഞാൻ അനുഭവിച്ചു വന്നു, വല്ലാത്തൊരു ട്രോമയിലൂടെ ആ സബ്ജക്റ്റ് എന്നെ കടത്തിക്കൊണ്ടുപോയി. ഈ സഹപ്രവർത്തകരിൽ നിന്നും അതായത് അവർക്കുണ്ടായ അനുഭവങ്ങൾ, അതായത് അതിക്രൂരമായ അല്ലെങ്കിൽ മോശപ്പെട്ട അനുഭവങ്ങൾ താങ്കളുമായി പങ്കുവച്ചിട്ടുണ്ട് എങ്കിൽ താങ്കൾക്ക് അതായത് മനസ്സിൽ തട്ടിയ ഏതെങ്കിലും അനുഭവം ഉണ്ടായിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എല്ലാ സ്ഥലത്തും ഈ മിസ്യൂസിങ് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അടുത്ത സമയത്തൊരു പെൺകുട്ടി, അവൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പടം ഏതാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവൾ വർക്ക് ചെയ്യാൻ പോയിട്ട് അവൾ അവിടെ നിന്ന് ഇട്ടെറിഞ്ഞിട്ട് വന്ന് രണ്ട് ദിവസം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് മോശം അനുഭവം ഉണ്ടായി, ഞാൻ ഇതിൻ്റെ കൂടെ നിന്ന് എന്തെങ്കിലും പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്, അഭിനയിക്കാനോ ചാൻസ് കിട്ടുന്നില്ല, അങ്ങനെ ഞാൻ പോയതാണ്. അപ്പോൾ അവന്മാർക്ക് കടിച്ചു പറിക്കുക എന്നെ കിട്ടുക, ഇങ്ങനെ ഒരു വാക്കാണ് പറഞ്ഞത്. ഞാൻ പിന്നെ അത് അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് പോകാൻ വയ്യ, കുന്തമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പട്ടിണിയില്ല, 500 രൂപ അയച്ചു തരുമോ എന്ന് ചോദിച്ചു ആഹാരത്തിന്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചെറിയൊരു പൈസ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പരസ്പരം പറയാനും ചെണ്ടെന്ന് മദുള്ളത്തോട് പറയുന്ന അവസ്ഥകളൊക്കെയാണ് ഇത്. ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പല പെൺകുട്ടികളും തുറന്ന് പറയില്ല. ഇപ്പം നമ്മൾ ഈ പറയുന്ന കേസിൽ തന്നെ നാളെ ആ കുട്ടിയെ വിളിച്ചാൽ അവർ അത് ചിലപ്പോൾ മാറ്റി പറയില്ല. അപ്പോൾ ഇതൊക്കെ അവരുടെ അവസ്ഥകൾ, അവരുടെ ഫാമിലി അഫക്റ്റ്, ഇങ്ങനെ പല പേടികളാണല്ലോ. നമ്മളെപ്പോലെയുള്ളവർ ഇത്രയും നാൾ സമൂഹത്തെ പേടിച്ചിട്ടൊക്കെയാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയാതിരുന്നത്. അനുഭവങ്ങൾ ഇവന്മാർ മാറുന്നില്ലെന്നേ, ഈ ഒരു ഒരു കോക്കസ് ഇതിൻ്റെ അകത്തുണ്ട്. പെണ്ണെ പിടിക്കുക, വളരെ ഈസി ആയിട്ട് പിടിക്കുക. അവർക്ക് മറ്റേ ലൈസൻസിൽ ലൈസൻസ് എടുക്കേണ്ട, ആരെയും ഭയക്കേണ്ട, പേടിക്കേണ്ട, അങ്ങനത്തെ ഒരു സംവിധാനങ്ങൾ, ഈ നിയമ സംവിധാനങ്ങളെ പേടിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു ധൈര്യം, ആ ധൈര്യം കൊടുത്തത് ഇന്നും ഇന്നലെയല്ല, വർഷങ്ങളായിട്ടുള്ള ധൈര്യം കൊടുക്കലാണ്. ഇതിൻ്റെ പുറകിൽ ശക്തമായിട്ടുള്ള ആളുകളോ ഇറങ്ങാനോ സംവിധാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഒരു കൂട്ടം ആളുകൾ, നമ്മളൊരു 50-60 പേര് ചെറിയൊരു പടത്തിന് പോലും ഒരുമിച്ച് കൂടുന്നതാണ്. ദിവസങ്ങളോളം നമ്മൾ ഒരുമിച്ച് താമസിക്കേണ്ടതാണ്. 30 ദിവസം 40 ദിവസം, വലിയ പടങ്ങളാണെങ്കിൽ 60 ദിവസം വരെ പോകുന്ന സിനിമകളുണ്ട്. ഈ സിനിമകളിലൊക്കെ നമ്മളൊരു ഫാമിലി പോലെ ആയിട്ടാണ് തിരിച്ചു വരാനുള്ളത്. ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു പടം ചെയ്തു, പ്രജീവ മൂവീസ് എന്ന് പറഞ്ഞിട്ട്, ഷാജി കലാസാറിൻ്റെ മകൻ അഭിനയിക്കുന്ന ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ്. ഷെബി ചൗക്കട്ടെന്ന് പറയുന്ന സംവിധായകനാണ്, കാക്കിപ്പട സിനിമയുടെ സംവിധായകനാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഷാജി കലാസിൻ്റെ മകൻ പ്രധാന റോളിൽ, അബു സലീം ടൈറ്റിൽ റോള്, രഞ്ജി പണിക്കർ സാറ്, ടിനി ടോം, കുറേ പേരുണ്ട്. ഞാൻ അതിനകത്തൊരു ചെറിയ കഥാപാത്രമായിട്ട് ഞാനും എത്തുന്നുണ്ട്. സിനിമ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് ഒരു സാധനമാണ്. ആ ലൊക്കേഷനിൽ എന്താ രസമെന്ന് അറിയുമോ? ഡയറക്ടർക്ക് ഒരു പ്രശ്നമില്ല, എല്ലാം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയമില്ലാതെ ഡയറക്ടറായാലും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ആ ഡിസ്കഷനൊക്കെ നമ്മൾ അവരുടെ അടുത്ത് പോയി ഇരിക്കും. ഒരു ലൊക്കേഷനിലായാലും നമ്മൾ എല്ലാം തമാശ ആയാലും, സത്യം പറഞ്ഞാൽ ഒരു 10-15 ദിവസം അവരോട് വർക്ക് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു ഫാമിലി പോലെ, എല്ലാവരും ഇപ്പോഴും വിളിക്കാറുണ്ട്. ഇന്നലെ തന്നെ ഈ ന്യൂസെല്ലാം കണ്ടപ്പോൾ ആ ഫാമിലിയിലല്ല, ഡയറക്ടറോടൊക്കെ കോൺടാക്ട് ചെയ്തു. വേറെ ഏതെങ്കിലും സിനിമാക്കാർ വിളിക്കുമോ, എന്താണ് സോണിയ ഓക്കെ, നല്ല കാര്യങ്ങൾ പറയൂ, സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ആ സിനിമാക്കാരും വിളിച്ചു. കാരണം അവരാരും പീഡിപ്പിച്ചിട്ടില്ല, അതിൽപ്പെട്ട ആരും ഒരു പെണ്ണിൻ്റെ തുണി ഉരിഞ്ഞിട്ടില്ല. അവിടെ നല്ല കിളി പോലത്തെ പെൺകുട്ടികൾ വന്നു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി. പുള്ളിക്കാരൻ്റെ അതില്ല സംവിധായകൻ്റെ മകളടക്കം ആ ലൊക്കേഷനിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു, ചെറിയ മോള. അപ്പോൾ അവിടെയൊക്കെ അത്ര സേഫ്റ്റി ആയതുകൊണ്ടാണ്, ചെറിയ കുട്ടിയെ പോലും അവിടെ 10-15 വയസ്സേ ഉള്ള അവൾക്ക്, അവൾ പോലും ആ ലൊക്കേഷനിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അത്ര സേഫ്റ്റി ആയിട്ട് ഒരു സംവിധായകന് ലൊക്കേഷനിൽ മകളെ അടക്കം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മളടുത്ത് വേണം. ഇത് ഓരോരുത്തർ പോകുമ്പോൾ നമ്മൾ ബ്ലാക്ക് ക്യാറ്റുകളെയും കൊണ്ടുപോകേണ്ട അവസ്ഥ വരേണ്ടി വരുന്നത് വളരെ ഭയാനകമല്ലേ? ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രധാനമായും ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ പുരുഷന്മാരും ഈ മേഖലയിൽ സുരക്ഷിതരാണോ? എനിക്ക് തോന്നുന്നത് ഇതേപോലെ തന്നെ പുറത്ത് പറയാൻ പറ്റാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. പലപ്പോഴും പല വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് അത് ഈ ഫാഷൻ ഷോയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, കയറി വരാൻ എന്ത് ആരോടൊരു ചാൻസ് ചോദിച്ചാലും, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ കഴിവുള്ളതാണ്, ഒരു ചാൻസ് ചോദിച്ചാലും നിന്നെ വെച്ചെടുത്താൽ നമുക്കെന്ത് ഉപയോഗം എന്നാണ് എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. കാരണം ഈ ആമ്പുള്ളവർ എന്നോട് പറയാറുണ്ട്, ചില നല്ല ചെക്കന്മാർ ഫോട്ടോ അയച്ചിട്ട് പറയും, ചേച്ചി ഞാൻ അഭിനയിക്കും, ഒന്ന് റെക്കമെൻഡ് ചെയ്യൂ എനിക്ക്, അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ പറയും, അനിയ ചിലപ്പോൾ നമ്മൾ നിങ്ങളെ ഫോട്ടോ
മേടിച്ച് അവിടെ കൊടുക്കുക, നിങ്ങൾക്ക് ചാൻസ് കിട്ടാൻ ചിലപ്പോൾ വഴിയില്ല കേട്ടോ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പെമ്പിള്ളേരെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയക്കി, ചാൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം, ചെക്കന്മാരെ ഇങ്ങോട്ട് അയക്കേണ്ടെന്ന് പറഞ്ഞ ടീമുകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം സിനിമാ മേഖലയിൽ അതും ഉണ്ടെന്നല്ലേ. പിന്നെ ആമ്പിള്ളേർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആണുങ്ങൾ അവരും വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പം അവർ ജോലി വിട്ടിട്ട് ഗൾഫിൽ പോയ ആൾക്കാർ വരുന്നുണ്ട്, ആരും ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് തരത്തൊന്നുമില്ല. പക്ഷേ അതും ഇതിനകത്തുണ്ട്. ഇനി ആർക്കെങ്കിലും ധൈര്യമായിട്ട് വന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഈ കമ്മിറ്റി മുമ്പാകെയോ അല്ലെങ്കിൽ ഇത്തരം നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലോ വന്ന് പറയാം. രഹസ്യമായിട്ട് അവരുടെ പേരൊന്നും വെളിയിൽ വരില്ലല്ലോ. ഇപ്പം അവരെ ഇരകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, പിന്നെ ഹെയർ ഡ്രസ്സേഴ്സ്, അതുപോലെ പ്രൊഡക്ഷൻ ബോയ്സ്, അവിടെ പാത്രം കഴിവാൻ നിൽക്കുന്നവന് വരെ പീഡനം ഉണ്ടോ എന്നുള്ളത്, അവന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ. നമ്മളെപ്പോഴും പെണ്ണുങ്ങളെ പറ്റി മാത്രമാണ്, ഈ WCC എന്ന് പറയുന്നത് വിമൻ കളക്റ്റീവ്. ഇപ്പോൾ ഈ വിമൻ മാത്രമല്ല, നമുക്ക് ഹ്യൂമൻ മൊത്തത്തിൽ ഞാൻ ഒരു പെണ്ണുങ്ങളെ മാത്രം സംഘടനയെന്നും ഞാൻ അനുകൂലിക്കത്തേയില്ല. എനിക്ക് അങ്ങനത്തെ സംഭവം ഇഷ്ടമല്ല. ഞാൻ തുല്യനീതിക്ക് വേണ്ടി പോരാടുന്ന ഒരാളാണ്. ആണുങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞാൻ കൂടുതൽ ഇടപെട്ടിട്ടുള്ളത്. കാരണം ആണുങ്ങൾക്ക് നീതി വേണം. അപ്പോൾ ഏതെങ്കിലും ചെക്കന്മാർ ഇവിടെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. കാരണം ഒരു ചാനലിലും അത് കൂടുതലായിട്ട് സംസാരിച്ച് കണ്ടില്ല. മറുനാടനിലൂടെ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പൊതുസമൂഹത്തിനൊരു കണ്ണു തുറക്കലായിരിക്കും. നിങ്ങളുടെ മീഡിയ റൂമിൽ വേണമെങ്കിൽ അവർക്ക് വിളിച്ച് പറയാം, രഹസ്യമായിട്ട് നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അത് നിങ്ങളെ കോൺടാക്ട് ചെയ്തോട്ടെ. അതേപോലെ വേറെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എവിടെ വേണമെങ്കിലും അവർക്ക് എക്സ്പോസ് ചെയ്യാനുള്ള, അവരുടെ മുഖം കാണിക്കാതെ തന്നെ. ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ വന്ന് നമ്മളെന്തായാലും മുഖം കാണിച്ചു. ഇനി പീഡിപ്പിക്കപ്പെട്ട ചെക്കന്മാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരോട് തുറന്ന് പറയട്ടെ, മുഖം കാണിക്കാതെ വന്ന് പറയുക. മുഖം നോക്കാത്ത നടപടി സർക്കാർ എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.